നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയ എരിഞ്ഞടുങ്ങുകയാണ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയ പൂർണ്ണമായി വിമതരുടെ കൈകളിലേക്ക് എത്തുന്നതായി റിപ്പോർട്ട്. തലസ്ഥാനമായ ഡമാസ്കസ് വിമത സൈന്യമായ ഹയാത്ത് തഹ്രീൻ അൽഷാം വളഞ്ഞിരിക്കുകയാണ്. മറ്റ് മൂന്ന് സുപ്രധാന നഗരങ്ങളും ഇത്തരത്തിൽ പിടിച്ചെടുത്തതായി ഇവർ അവകാശപ്പെടുന്നുണ്ട്. സർക്കാരനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് നാമം മാത്രമാണ്. വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയെന്ന് HTS തലവൻ അഹമ്മദ് അൽഷാറ വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടു. വിമതർ തലസ്ഥാനത്തിന് വെറും 20 കിലോമീറ്റർ മാത്രം അകലെയാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. വിമതർ അധികാരം പിടിക്കുമെന്ന ഘട്ടം എത്തിയതോടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്നാണ് അഭ്യൂഹം. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വടക്കൻ നഗരമായ അലപ്പോ, മധ്യമേഖലയായ ഹമ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങളും കൈയടക്കിയ വിമതർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈക്കലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായതോടെ വിമതർക്ക് കാര്യങ്ങൾ എളുപ്പമായി മാറുകയാണ്. അതിനിടെ പ്രസിഡന്റ് പലായനം ചെയ്തുവെന്ന് പറയാൻ വിമതർ അദ്ദേഹത്തെ പരിഹസിക്കുന്ന വിധത്തിൽ അടിവസ്ത്രം മാത്രം ധരിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അസദ് സ്വിം സ്യൂട്ട് ധരിച്ച് മൂന്ന് പേർക്കൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ബോട്ടിലിരിക്കുന്ന ചിത്രത്തിൽ അസദ് സന്തോഷവാനാണ്. എന്നാൽ അസദിനെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു ചിത്രം വിമതർ പുറത്തുവിട്ടിരിക്കുന്നത്. വിമതർ തലസ്ഥാനമായ ഡമാസ്കസിന് 20 കിലോമീറ്റർ മാത്രം അകലെയാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ സേന തലസ്ഥാന നഗരം വളയുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് വിമതരുടെ കമാൻഡർ പറഞ്ഞിരുന്നുവെങ്കിലും സിറിയൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരുന്നു. പക്ഷേ ഡമാസ്കസിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യം പിൻവാങ്ങി. പ്രധാന നഗരങ്ങളിലൊന്നായ ഹോംസിന്റെ പടിവാതിൽ വരെ എത്തിയ വിമത സേന ഡമാസ്കസിലേക്ക് നീങ്ങുകയാണെന്നും യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വാർ മോണിറ്റർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഒന്നൊന്നായി വിമതർ പിടിച്ചെടുക്കുന്നതിനിടയിൽ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇറാൻ, റഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ ഖത്തറിലെ ദോഹയിൽ യോഗം ചേർന്നു. സിറിയൻ സർക്കാരും വിമതരും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി യോഗത്തിന് ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അറിയിച്ചിട്ടുണ്ട്. സിറിയയിൽ രാഷ്ട്രീയ പരിഹാരം തേടി 2017 മുതൽ നടക്കുന്ന ചർച്ചയിൽ പങ്കാളികളാണ് മൂന്ന് രാജ്യവും. അതിനിടെ വിമതരോടുള്ള പോരാട്ടത്തിൽ സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ ഹിസ്ബുള്ള 2000 സായുധാംഗങ്ങളെ അയച്ചു. പ്രസിഡന്റ് അസദിനെ പിന്തുണയ്ക്കുന്ന ഇറാനും തുർക്കിയും റഷ്യയും ദോഹയിൽ ചർച്ച നടത്തിയിരുന്നു. സർക്കാരും വിമതരും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തങ്ങൾ നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. വിമത സൈന്യവുമായ ഹയാത്ത് തഹ്രീൻ അൽഷാം ഭീകര സംഘടനയാണെന്നും സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ അവരെ അനുവദിക്കരുതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗോയ് ലാവ്റോവ് ആവശ്യപ്പെട്ടു. സിറിയൻ വിഷയത്തിൽ ഇടപെടാനില്ലെന്നാണ് അമേരിക്കയുടെയും നിലപാട്. എന്നാൽ സിറിയൻ സർക്കാരിന് എല്ലാ സഹായം നൽകുമെന്ന് ഇറാൻ അറിയിച്ചു. പോരാട്ടത്തിൽ സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ ഹിസ്ബുള്ള 2000 സായുധാംഗങ്ങളെ അയച്ചിട്ടുണ്ട്. അതേസമയം സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും അറിയിപ്പുണ്ടാകും വരെ ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറിയയിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്.